അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ചേർക്കട്ടെ. നമ്മളൊരു ശ്രദ്ധേയമായ ഒരു വിഷയത്തെ ഇന്ന് കൈകാര്യം ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളേറെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുത്തുനബിയുടെ സ്വഭാവ സവിശേഷതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഫോർഗീവ്നെസ് അഥവാ മാപ്പ് എന്നുള്ളത്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് പാകപ്പെടുക എന്നത് മഹാസൗഭാഗ്യമാണ്. നമ്മളോട് വെറുക്കുന്നവർ, കുത്തുവാക്ക് പറയുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, ശല്യപ്പെടുത്തുന്നവർ, കടം ചോദിച്ചിട്ട് തരാത്തവർ, വാങ്ങിയിട്ട് തിരിച്ചു തരാത്തവർ, മിണ്ടാത്ത അയൽവാസികൾ, കല്യാണം പറയാത്ത കുടുംബക്കാർ, ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളുമായി സങ്കടത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ഓർക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ സങ്കടമാണ്. സത്യത്തിൽ മനസ്സ് വിശാലമാകുക എന്ന വലിയ ഗുണം ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാണ്. നോക്കൂ, നീ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒരു യാത്രയിൽ നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവുക കഥ, യാത്രാമധ്യേ ഹബീബ് റസൂലുള്ള ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. സഹാബികൾ അങ്ങിങ്ങായി വിശ്രമിക്കുകയാണ്. ഒറ്റയ്ക്കാണ് മുത്തുനബി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. ആ നാട്ടിലെ പ്രമാണി അല്ലെങ്കിൽ ഗുണ്ട എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ പേര് ഖൗറസ് ബിൻ അൽ ഹാരിസ് എന്നാണ്. അദ്ദേഹം ഓടി വന്നു. മുത്തുനബി കൊളുത്തിയിട്ട് വാളെടുത്തു. ഉറങ്ങിക്കിടക്കുന്ന മുത്തുനബിയെ തട്ടി ഉണർത്തിയിട്ട് വാള് പൊക്കി പിടിച്ച് ചോദിക്കുകയാണ്, മൈ എം നഴുക്ക മിന്നി, ഞാൻ ഈ വാളുകൊണ്ട് നിന്നെ വെട്ടും, ആരാ തടയുക? ആരും തടയാനില്ല. ഹബീബ റസൂലുള്ള ധൈര്യസമേതം ചങ്കൂറ്റത്തോടെ പതിഞ്ഞ സ്വരത്ത് പറഞ്ഞു, അല്ലാഹ്, അല്ലാഹു തടയും. ഗൗറസിൻ്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. മുത്തുനബി വാളെടുത്തു, തിരിച്ച് ഗൗറസിനോട് ചോദിച്ചു, ഞാൻ നിന്നെ വെട്ടിയാൽ കൊന്നാൽ ആരാ ഗൗറസെ തടയുക? ഗൗറസ് പേരൊന്നും അറിയില്ല, എന്നാലും ആരാ നിന്നെ തടയുക? അപ്പോൾ പറഞ്ഞു, ഖുൻ ഖൈറ ആഹിദ്, വാളെടുത്ത മാന്യൻ, ഏറ്റവും നല്ല മാന്യനായി നീ മാറിയാൽ ഞാൻ രക്ഷപ്പെടും. അവന് വെറുതെ വിട്ടു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നാട്ടിലേക്ക്, തൻ്റെ സമൂഹത്തിലേക്ക്, തൻ്റെ ഗോത്രത്തിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ജിത്തു മിൻ ഖൈരിന്നാസ്, ഞാനൊരു വലിയ മനുഷ്യനെ കണ്ടു, ഞാനൊരു മഹാമനസ്കനെ കണ്ടു. ആ കഥ പോയി പറഞ്ഞു കൊടുത്തു. നോക്കൂ, നിങ്ങൾ കൊല്ലാൻ വന്ന ആൾ വെറുതെ വിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, കൊല്ലാൻ വന്നവർ ഉണ്ടാവില്ല. ഇതൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഹജ്ജത്തുൽ വദാഇൻ്റെ പുലർച്ചയിൽ തൻ്റെ മുന്നിൽ വിനയാന്യതരായി ഭയപ്പാടോടുകൂടി ഏതു വിധിയാണ് ഞങ്ങൾക്കെതിരെ വരിക എന്ന സങ്കടത്തോടുകൂടി ഖിന്നരായി തലകുനിച്ച് നിൽക്കുന്ന ഖുറൈശി പ്രമുഖരോട് സുള്ള പറഞ്ഞല്ലോ പുഞ്ചിരിച്ചുകൊണ്ട്, ഇത് ഹബൂ അന്തുമുത്തുലഖ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളാരും ഒന്നും ചെയ്യില്ല. വലിയ മാറ്റമല്ലേ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ മക്കയിലുണ്ടായത്? നമുക്കും പറ്റാവുന്നതാണ്. നമ്മളും നമ്മളോട് ബാധ്യതയുള്ള ഒരാൾക്ക് വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും ശ്രമിച്ചു നോക്കൂ. അയാളുടെ മനസ്സിൽ, അയാളുടെ ശരീരത്തിൽ, അയാളുടെ കുടുംബത്തിൽ, അയാളുമായി അറിയുന്ന മുഴുവൻ സൗഹൃദ ബന്ധങ്ങളിലും അത് വലിയ വിപ്ലവങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് തീരുന്നുണ്ടോ? ലബീദു ബിനുൽ ആസമിനെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ജൂതനായിരുന്നു, സിഹ്റ് കൊണ്ട് മാരണം ചെയ്തുകൊണ്ട് മുത്തുനബിയെ കൊല്ലാൻ ശ്രമിച്ചു. ആ സംഭവത്തിന് ശേഷം പലപ്പോഴും ലബീദ് മുത്തുനബിയുടെ മുമ്പിൽ വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നാ പറഞ്ഞത് ആൾ ലബീദാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ലബീദിനെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ കൊല്ലാൻ ആഹ്വാനം ചെയ്യാനോ സഹാബത്തിനോട് പോലും ഒരു ഒരു സിഗ്നൽ കൊടുത്താൽ പോരെ, ദാ ലബീദ് വന്നിരിക്കുന്നു, എന്നെ വകവരുത്താൻ ശ്രമിച്ച, എന്നെ കൊല്ലാൻ ശ്രമിച്ച ലബീദിനെ നിങ്ങൾ വേണ്ടത് ചെയ്തേക്കൂ എന്ന് പറഞ്ഞാൽ ലബീദിനെ കഷ്ണം വെട്ടിയെറിയാൻ പ്രാപ്തരായ ധീരന്മാരുള്ള സമൂഹത്തോട് മുത്തുനബി അങ്ങനെ ചെയ്തില്ല. വലിയ പാഠമാണ്. തബൂക്കിൽ നിന്ന് മടങ്ങി വരുന്ന
യാത്രാവേളയിൽ മുനാഫിക്കുകൾ മുത്തുനബിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. കൊലയാളിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അയാൾ പേടിച്ച് വിറയ്ക്കുന്നു, ലൻതുറ പേടിക്കണ്ട, അവനെ വിട്ടേക്കോ, വെറുതെ വിട്ടേക്കോ. ഇങ്ങനെ നിരവധി നിരവധി നിന്നോട് അക്രമം കാണിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കുക, നിന്നോടുള്ള ബന്ധം മുറിച്ച ആളുകൾക്ക് നീ ബന്ധം ചേർത്ത് വെക്കുക, നീ ചോദിച്ചിട്ട് നിനക്ക് തരാത്തവർക്കും നീ കൊടുത്തോളൂ. ഇതായിരുന്നു മുത്തുനബിയുടെ പാഠങ്ങൾ. നമ്മുടെ മനസ്സ് വലുതാവണം, ഒരുപാട് വലുതാകണം. അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി ഒരിക്കൽ പറയുന്നുണ്ട്, യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയം ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ നിന്റെ മനസ്സിൽ വലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ ലി അഹദ്, നിന്റെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. ഇങ്ങനെയാണ് നീ എങ്കിൽ അത് വലിയ ക്വാളിറ്റിയാണ്. നിനക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ ഗുണമാണ്. ദാലിക മിൻ സുന്നത്തി, അതെൻ്റെ ചര്യ കൂടിയാണ്. എൻ്റെ ചര്യയാണ് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ച, ഇങ്ങോട്ട് പകരം വീട്ടിയ, ഇങ്ങോട്ട് വെറുപ്പ് കാണിച്ച, ഇങ്ങോട്ട് കുത്തുവാക്കുകൾ പറഞ്ഞ ഒരാളോടും വെറുക്കാതിരിക്കുക, വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ഈ റബീഉൽ അവ്വലിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇങ്ങനെയൊരു ഗുണമുണ്ടാവട്ടെ. ഒരുപാട് ഗുണങ്ങൾ, നന്മകൾ തേടി ഈ കോവിഡ് കാലത്ത് നമ്മൾ അലഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ഗുണമാണ്. കുടുംബങ്ങളിൽ, ദാമ്പത്യ ബന്ധത്തിനിടയിൽ, അയൽവാസികൾക്കിടയിൽ, സുഹൃത് ബന്ധങ്ങൾക്കിടയിൽ ആർക്കും നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരാളെയും നമുക്ക് ശിക്ഷിക്കാൻ സാധ്യമല്ല. ശിക്ഷിക്കേണ്ടവനും രക്ഷിക്കേണ്ടവനും റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കൂ. ഭർത്താവിനോട് പൊറുക്കൂ, ഭാര്യയോട് പൊറുക്കൂ, അയൽവാസിയോട് പൊറുക്കൂ, കൂട്ടുകാരനോടും കുടുംബക്കാരനോടും, വെറുത്തവനോടും, ദേഷ്യപ്പെട്ടവനോടും, തരാത്തവനോടും, വാങ്ങിയിട്ട് തിരിച്ചു തരാത്തവനോടും, വായ്പ തരാത്തവനോടും, എല്ലാവർക്കും പുറത്തു കൊടുക്കൂ. അത് വലിയ ക്വാളിറ്റിയാണ്. അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അത് ഇന്ന് മനുഷ്യലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഈ ഗുണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, സ്നേഹജനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.